സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പുതിയ അപകട സാധ്യതാ മേഖലകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യത കൂടുന്നുണ്ട് എന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ഈ മാസം 19-ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ഓഗസ്റ്റ് 3 വരെ മഴ ഏറ്റക്കുറച്ചിലുകളോടെ സംസ്ഥാനത്ത് തുടരും എന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചത്. നിലവിലെ ന്യൂനമർദ്ദം ദുർബലമാകും നാളത്തോടുകൂടി എന്ന് പറയുമ്പോഴും, ആ ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ജൂലൈ 19-ഓടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പ്രാപ്തിയായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്.